ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പൗർഷ്യൻ ടി വി എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷ അതിരാവിലെ തിരുസന്നിധിയിൽ ഈ മഹനീയമായ ശുശ്രൂഷയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദന ചൊല്ലുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖകരമായ ഉറക്കം സ്വർഗം നമുക്ക് എല്ലാവർക്കും നൽകി. യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നുവെന്ന് സംഗീതനക്കാരനോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പറയുവാൻ ദൈവം നൽകി തന്ന കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ആരാധിക്കുവാനും ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാനും നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന വിഷയങ്ങളിൽ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ നീതിയുടെ കരം അത് വിടുതലായി വെളിപ്പെടുത്തുമാറാകട്ടെ. ജയകരമായ ജീവിതം നയിപ്പാൻ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ദൈവം കൃപകളും നല്ലദാനങ്ങളും നൽകട്ടെ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ഈ വരുന്ന ഒരു മണിക്കൂർ ദൈവത്തിൽ നിന്ന് വലിയ പ്രാപിപ്പാൻ, ദൈവത്തിൽ നിന്ന് വലിയ ഏറ്റെടുക്കുവാൻ, നമ്മുടെ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിടുതലുകൾ നമുക്ക് അനുഭവിക്കുവാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഒരു വീട്ടിൽ വലിയ ഒരു കൂട്ടിനകത്ത് ഒരു തത്തയെ ഒരു കുടുംബം വളർത്തുവാനിടയായി തീർന്നു. യാതൊരുവിധമായ അല്ലലുകൾ കൂടാതെ ഈ തത്ത ഈ വലിയ കൂട്ടിനകത്ത് ജീവിച്ചു വന്നു. ഈ തത്തയുടെ രൂപവും ഭംഗിയും മനോഹാരിതയും വീട്ടുകാർക്കെന്നല്ല, ആ സമൂഹത്തിലെ ചുറ്റുപാടുകൾക്ക്, നാടാകെ ഈ തത്തയെ കണ്ടിട്ടുള്ളവർക്കെല്ലാം ഈ തത്തയെ ഒത്തിരി ഇഷ്ടം തോന്നുവാനിടയായി. അതിൻ്റെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അതിൻ്റെ സൗന്ദര്യവും രൂപഭംഗിയും എല്ലാവരെയും ആകർഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ഈ വലിയ കൂടിൻ്റെ ഒത്ത നടുവിലായിരുന്നു ഈ തത്ത എപ്പോഴും ഇരിക്കാറുള്ളത്. അങ്ങനെ ആ കൂടിൻ്റെ ഒത്ത നടുവിൽ മധ്യത്തിൽ ഇരിക്കുന്ന ഈ തത്തയെ ആർക്കും ഉപദ്രവിക്കുവാൻ കഴിഞ്ഞില്ല. ക്രൈസ്തലോ. എന്നാൽ ഈ തത്ത ചിലപ്പോഴൊക്കെ ഈ കൂടിൻ്റെ മധ്യത്തിൽ നിന്ന് ഈ കൂടിൻ്റെ അരുവിലേക്ക് അറ്റത്തേക്ക് കടന്നു വന്ന് ലോകത്തെ കാണുവാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ലോകത്തിൻ്റെ അനുഭവങ്ങൾ, ലോകത്തിൽ നടക്കുന്നത്, ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുവാൻ ഈ തത്ത കൂടിൻ്റെ അറ്റത്ത് വന്നിരിക്കുമായിരുന്നു. ഈ അറ്റത്ത് വന്നിരിക്കുമ്പോൾ ഈ തത്തയുടെ തൂവലും അതിൻ്റെതായ ആ സ്തോത്രം വാലും ഒക്കെ ഈ കൂടിൻ്റെ പുറത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ തന്നെ ആ വീട്ടിനകത്ത് ആ വീട്ടിൽ ഒരു പൂച്ചയും ഉണ്ടായിരുന്നു. സ്തോത്രം. പൂച്ച പലപ്പോഴും തക്കം നോക്കി തരം നോക്കി ഈ തത്ത കൂടിൻ്റെ അറ്റത്ത് വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ വാലും തൂവലുകളും ഒക്കെ പുറത്ത് കിടക്കുമ്പോൾ ചാടി ഈ തത്തയെ പിടിക്കുമായിരുന്നു, തരം നോക്കി പിടിക്കുമായിരുന്നു. യാതൊരു വിധമായ ജാഗ്രതയുമില്ലാതെ ഈ കൂടിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്ന ഈ തത്തയെ പലപ്പോഴായി ഈ പൂച്ച ചാടി പിടിക്കുമായിരുന്നു. അത് പതിവായി. അങ്ങനെ പതിവായി വന്നപ്പോൾ ഈ തത്തയുടെ പപ്പും പൂടയും തൂവലുകളും എല്ലാം കൊഴിഞ്ഞുപോയി. ആഴ്ചകൾക്കുള്ളിൽ ഈ തത്ത ഒരു മാംസപിണ്ഡമായി മാറി. യാതൊരുവിധമായ ജാഗരണവുമില്ലാതെ, യാതൊരുവിധമായ ജാഗ്രതയുമില്ലാതെ ഈ കൂടിൻ്റെ ഒത്ത നടുവിൽ മധ്യത്തിൽ ഇരിക്കേണ്ട, യാതൊരുവിധമായ ഉപദ്രവവും ആരിൽ നിന്നും ഏൽക്കേണ്ടി വരാത്ത അനുഭവത്തിൽ ഇരിക്കേണ്ട ഈ പൂച്ച ലോകത്തെ കാണുവാൻ, ചുറ്റുപാടുകളെ കാണുവാൻ, സമൂഹത്തെ കാണുവാൻ ഈ കൂടിൻ്റെ അറ്റത്ത് വന്നിരുന്നപ്പോൾ ഇതിൻ്റെ തൂവലുകൾ കൊഴിഞ്ഞു, ഇതിൻ്റെ വാലുകൾ നഷ്ടമായി, ഒരു മാംസപിണ്ഡമായി മാറി. അനേകരുടെ മുമ്പിൽ കൗതുകവും ഇഷ്ടവും മനോഹരവുമായി തീർന്ന ഈ തത്ത ഇപ്പോൾ അതേ ചുറ്റുപാടുകളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു കൂത്തുകാഴ്ചയായി, അനേകർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിയായി ഈ കൂട്ടിനകത്ത് തത്ത മാറുവാൻ ഇടയായി തോന്നുന്നു. കാരണം മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തെ കാണുവാൻ, ചുറ്റുപാടുകളെ കാണുവാൻ ഈ തത്ത
ഈ കൂടിന്റെ അറ്റത്ത് വന്നിരുന്നത് കാരണം. പ്രിയമുള്ളവരെ, ഇന്നും ലോകത്തിൽ ക്രിസ്തു വിശ്വാസികൾ എന്ന് പറയുന്ന അനേക പ്രിയമുള്ളവർ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട്, ദൈവിക ഉപദേശങ്ങൾ വിട്ട്, ദൈവിക സത്യങ്ങളും ദൈവിക വചനങ്ങളും വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ലോകത്തിന്റെ പറ്റുമാനങ്ങളിലേക്ക് ഇഴുകിച്ചേരുമ്പോൾ സംഭവിക്കുന്നതായ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നാളിൽ ലോകത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യമുള്ളവരായി തീർന്ന അനേക പ്രിയമുള്ളവർ ഇപ്പോൾ സാക്ഷ്യം നഷ്ടപ്പെട്ടവരായി, കൃപ നഷ്ടപ്പെട്ടവരായി തീരുവാൻ കാരണം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ലോകപരമായ അനുഭവങ്ങളിലേക്ക് ഇറങ്ങിപ്പോയതാണ്. ഈ പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം, ദൈവ സാന്നിധ്യത്തോട് ഞാൻ ഇഴുകിച്ചേർന്നിരിക്കും. ലോക ഇമ്പങ്ങളുടെ മുമ്പാകെ കണ്ടോ അത് കേട്ടോ ഒന്നും ഞാൻ ദൈവസന്നിധി വിട്ടു പോകുകയില്ല എന്നുള്ള തീരുമാനത്തോടെ നമുക്കായിരിക്കാം. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് യോഹന്നാന്റെ ലേഖനം 2:17, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിൽക്കുന്നു. ഈ പകൽക്കാലം ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ്. ഒഴിഞ്ഞു പോകാത്ത ദൈവസ്നേഹത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ധന്യ നിമിഷങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ പ്രാർത്ഥനയോടെ കണ്ണുകളെ ഉയർത്തുന്നു. സ്വർഗീയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ. ശുശ്രൂഷകളെ ആദരിക്കണമേ. ഞങ്ങളുടെ പ്രേക്ഷകരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നിസ്തുല്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.